നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അതായത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സുരേഷ് ഗോപി പറഞ്ഞതാണ് കണ്ണൂരും തന്നേരും ഞാൻ അതും അങ്ങ് എടുക്കും എന്ന് ഇപ്പോൾ കണ്ണൂരും കൂടി ഇങ്ങി തരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമ്മുടെ സഖാവ് നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറിന് സന്ദർശിച്ചതിന് ശേഷം പിന്നീട് പറയുകയുണ്ടായി കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷം കേരളത്തിലേക്കുള്ള ആദ്യ സന്ദർശനം കണ്ണൂരിൽ നിന്ന് തന്നെ അങ്ങ് ആരംഭിച്ചു കണ്ണൂരിലെത്തി അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ഒരു നേതാവിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ പത്നിയെ കാണുകയുണ്ടായി ശാരദ ടീച്ചറ് ശാരദ ടീച്ചറ് എല്ലാവരോടും ഏത് ചേരിയിലുള്ള രാഷ്ട്രീയക്കാരോടും വളരെ സൗഹാർദ്ദത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റമാണ് അതുകൊണ്ട് തന്നെയാണ് ശാരദ ടീച്ചറെ തേടി സുരേഷ് ഗോപി അവിടെ എത്തിയത് അപ്പോൾ എന്തായാലും വലിയൊരു വാർത്തയായി മാറുകയും ചെയ്തു അതുപോലെ കണ്ണൂരിൽ നമ്മുടെ കഥാ എഴുത്തിൽ കുലപതിയായിട്ടുള്ള ടി പത്മനാഭൻ്റെ വീട്ടിലും അദ്ദേഹം എത്തി നായനാരുടെ കുടുംബവുമായ ആത്മബന്ധമാണ് തനിക്കുള്ളതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷം ആദ്യത്തെ കേരള സന്ദർശനത്തിലാണ് കണ്ണൂരിലേക്കുള്ള വരവ് അതും നമ്മുടെ സി പി എമ്മുകാരുടെ രാഷ്ട്രീയ തലസ്ഥാനത്തിൽ ഇപ്പോഴതൊക്കെ അല്പം പോയിരിക്കുകയാണ് കാരണം സുധാകരൻ അവിടെ പടയോട്ടം നടത്തി പാർട്ടി ഗ്രാമങ്ങൾ വരെ പിടിച്ചെടുത്തു ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായിട്ട് സുരേഷ് ഗോപി കണ്ണൂരിലെത്തി ശാരദ ടീച്ചറെ കാണാൻ അവിടെ എത്തിയപ്പോൾ അവിടെ ആളും ആരോ ഒക്കെ സഹാക്കന്മാരൊക്കെ അവിടെ കൂടിയിരിക്കുകയാണ് നോക്കണേ സുരേഷ് ഗോപിയെ എതിരേൽക്കാനായിട്ട് ഇവിടെ ഏതെല്ലാം തരത്തിൽ തോൽപ്പിക്കണം അങ്ങനെ മറ്റ് പലതരത്തിലും സുരേഷ് ഗോപിയെ എങ്ങനെ താറടിക്കാവുന്നൊക്കെ നോക്കി അത്തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയ പിന്നെ സഹാക്കന്മാരൊക്കെ നായനാരുടെ വീട്ടിൽ സുരേഷ് ഗോപിയെ കാണാൻ ഓടിയെത്തുകയായിരുന്നു അപ്പൊ ഇനിയിപ്പോൾ നാനാരുടെ വീട്ടിലെത്തിയ സുരേഷ് ഗോപിയെ സ്വീകരിച്ചതിന് ശേഷം സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് തന്നെ നാനാരുടെ ഭാര്യ ശാരദ പറയുകയുണ്ടായി രാഷ്ട്രീയത്തിന് അതീതമായി പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് സുരേഷ് ഗോപി ഇതിനു മുമ്പും പലതവണ വീട്ടിലെത്തി തന്നെ കണ്ടിട്ടുണ്ട് ഭക്ഷണവും കഴിച്ചിട്ടുണ്ട് ഇ കെ നാനാര് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ക്ലിഫ് ഹൗസിലും സുരേഷ് ഗോപി ചെന്നിട്ടുണ്ട് നായനാരുമായിട്ട് വലിയൊരു സൗഹൃദവും അടുപ്പവും ഒക്കെ നിലനിർത്തിയിട്ടുണ്ട് മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ശാരദ ടീച്ചർ പറയുന്നത് രാവിലെ കോഴിക്കോട്ടെത്തിയ സുരേഷ് ഗോപി പി വി ഗംഗാധരൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തി പി വി ഗംഗാധരൻ്റെ മക്കളും ബന്ധുക്കളും ഒക്കെ എം പി ശ്രേയാംസ് കുമാറും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു കോഴിക്കോടും കണ്ണൂരിലുമായി വിവിധ ക്ഷേത്രങ്ങളിലും നമ്മുടെ ഈ കേന്ദ്ര സഹമന്ത്രി സന്ദർശനം നടത്തി അപ്പോൾ കണ്ണൂരിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് കാസർഗോഡും കൂടെ പോകേണ്ടതായിരുന്നു ആ ഏതായാലും കണ്ണൂരിൽ നിന്ന് തുടങ്ങി ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ശാരദ ടീച്ചറെ കണ്ടതുകൊണ്ട് ഇനി കമല ടീച്ചറിന് ഇനിയും വിഷമവും ഉണ്ടാകേണ്ട എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ക്ലിഫ് ഹൗസിലെത്തി നമ്മുടെ കമല ടീച്ചറേയും കൂടെ കാണാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും പിണറായിയും കമല ടീച്ചറും കാത്തിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയെ കാത്ത്